ശത്രു ആഗ്രഹിക്കുന്ന അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ അറിയണം, പൗരത്വ ഭേദഗതി നിയമം പാസാക്കപ്പെട്ട രാജ്യത്താണ് നാം ഉള്ളത്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന എന്തിനാണ്? ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കപ്പെട്ടത്. ഇന്ന് നിലവിൽ പാസാക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയല്ല, ഇവിടുത്തെ സിഖുകാർക്കോ ബുദ്ധന്മാർക്കോ ജൈനന്മാർക്കോ സിഖുകാർക്കോ ഈ പാസാക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് പാസാക്കപ്പെട്ടപ്പോ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല അതിനെതിരായ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത്. ഇന്ത്യയിൽ ഉടനീളം നടന്നിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായിട്ടുള്ള ആ സമര രംഗത്ത് നിലയുറപ്പിച്ചത് ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എന്താണ് കാരണം? RSS മുന്നോട്ട് വെക്കുന്ന ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയം, ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, മതധ്രുവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അപകടമാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഇന്ന് ഇന്ത്യ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൊത്തം വോട്ടിംഗ് ശതമാനത്തിലെ 37% വോട്ട് മാത്രമാണ് നരേന്ദ്രമോദി കിട്ടിയത്. ബാക്കി 63% വോട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ 63% വോട്ടും ഭിന്നിച്ചു. താൽക്കാലികമായ രാഷ്ട്രീയമായ താല്പര്യത്തിനു വേണ്ടി, താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി നരേന്ദ്രമോദിക്കെതിരായ 63% വോട്ട് ഭിന്നിച്ചപ്പോ ഈ മതേതര കക്ഷികൾക്കിടയിൽ ഉണ്ടായ ഭിന്നിപ്പിന്റെ ആ പഴുതിൽ ഉയർന്നു വന്നുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ലോജിക്ക് അനുസരിച്ചുകൊണ്ട് 37% പ്രധാനമന്ത്രിയായത്. ഇത് രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം പോലും BJP ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് അനുകൂലമല്ല, മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമല്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിന് എതിരായ കാഴ്ചപ്പാടാണ് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്നും ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ, ഇവിടുത്തെ മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ RSS അജണ്ടകൾ അംഗീകരിക്കുന്നവരും പിന്തുണക്കുന്നവരും അല്ലെന്ന് മാത്രമല്ല അതെങ്ങനെ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ട് ഈ രാജ്യം അതിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. ഈ ജനങ്ങളെ BJP RSS തട്ടകത്തിലേക്ക് അങ്ങോട്ട് കടത്തിവിടേണ്ടതുണ്ടോ അതോ അവരെ നമ്മുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുവായ നന്മക്ക് വേണ്ടി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നാണ് ഗൗരവത്തോടുകൂടി എല്ലാവരും തിരിച്ചറിയേണ്ടത്. ഇവിടെ 80/20 സ്കോളർഷിപ്പ് പോലെയുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഇളക്കി വിടാൻ പലരും ശ്രമിച്ചു. പലരും ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് ശ്രമിച്ചത്. പക്ഷെ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സഹോദരന്മാരും അതിനെ പിന്തുണക്കാൻ മുന്നോട്ട് വന്നില്ല. കാരണം 80/20 സ്കോളർഷിപ്പ് സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 100% മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ടൊരു സംവിധാനം, അത് 20% ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിലുള്ള വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടപ്പോ മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പദ്ധതിയായിട്ട് പോലും ആ കാലത്ത് അതിനെതിരെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന, ഒരു മുസ്ലിം ഒരു വ്യക്തി പോലും അതിനെതിരായി പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നില്ല. കാരണം എന്താണ്? അത് നമ്മളെ പോലെയുള്ള മറ്റു ന്യൂനപക്ഷ വിഭാഗത്തിൽ, നമ്മളെ പോലെയുള്ള പിന്നാക്കം നിൽക്കുന്ന മറ്റൊരു വിഭാഗത്തിൽ അനുവദിക്കപ്പെടുന്ന സംഗതിയാണ്. നമ്മുടെ ഭാഗത്ത് അല്പം കുറഞ്ഞു പോയാലും നമ്മളെ പോലെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിന് നമ്മളെ പോലെയുള്ള മറ്റു ന്യൂനപക്ഷത്തിന് ലഭ്യമാകുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അതിന് വിഭാഗീയതയോ വർഗീയതയോ കാണാൻ കേരളത്തിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിന് 10 വർഷങ്ങൾക്ക് ശേഷം അനുവദിക്കപ്പെട്ട 20%, അത് വലിയൊരു വിവേചനമാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായിട്ടാണ് ഇത് വീതിക്കേണ്ടത് എന്ന് പറഞ്ഞ്
അതിൽപ്പെട്ട പകുതിയോളം ഭാഗവും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ താല്പര്യങ്ങളെ പോലും പരിഗണിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ട് സമുദായങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ഇവിടെ ശ്രമം നടത്തി. ലവ് ജിഹാദ് പോലെയുള്ള, നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള ഇല്ലാത്ത കഥകൾ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോഴും വ്യക്തിബന്ധമുള്ള ധാരാളം ക്രൈസ്തവ സഹോദരന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അവര് പറയാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വൈകാരിക തീരുമാനങ്ങൾ കടിമപ്പെട്ട ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളാണ്, ഞങ്ങൾക്കതിനോട് യോജിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കതിനെ സംരക്ഷിക്കാനും നിയമപരമായി അവരെ പരിരക്ഷിക്കാനും കഴിയില്ല. ഈ രണ്ട് സമുദായവും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, രണ്ട് മതവിഭാഗങ്ങൾ മാത്രമല്ല, ചരിത്രപരമായി ഈ രണ്ട് സമുദായങ്ങൾ ചരിത്രപരമായി സഹോദരങ്ങൾ കൂടിയാണ്. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയണമെന്ന് കൃത്യമായി ക്രൈസ്തവ സമുദായത്തിലെ ഉന്നതന്മാരായ ആളുകൾ പറയാറുണ്ട്. കാസ പോലെയുള്ള തീവ്ര വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യക്ഷത്തിൽ ക്രൈസ്തവ സംഘടന എന്ന് തോന്നിപ്പിക്കുന്ന ആ സംഘടനയുടെ പിന്നിൽ പോലും സാക്ഷാൽ RSS കൈകളുണ്ട്. RSS നേതാക്കന്മാരാണ് അവർക്ക് ആവശ്യമായി ഉപദേശം നൽകുന്നത്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ പറയുന്നു, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാസയുടെ പിന്നിൽ RSS ആണ്. എന്തിനു വേണ്ടി? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട വൈകാരികമായി ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ സംഘപരിവാർ അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോ നാം തിരിച്ചറിയേണ്ടത് അവരുടെ കൈകളിൽ വടി കൊടുക്കാതിരിക്കാൻ ബന്ധപ്പെട്ട സമുദായങ്ങൾ ജാഗ്രത പാലിക്കണം. മുസ്ലിം സമുദായത്തിലും സ്വാഭാവികമായി ഈ സൗഹൃദാന്തരീക്ഷത്തിന് ക്ഷണമേൽപ്പിക്കപ്പെടുന്ന നിലപാടുകൾ ന്യൂനാന്യൂനപക്ഷമാണെങ്കിൽ പോലും പലരും കൈക്കൊള്ളാറുണ്ട്. നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു തീവ്രവാദപരമായ പ്രവണതകൾ നമ്മുടെ സമുദായത്തിൽ കടന്നു വന്നു. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി അത് എതിർത്തു. തീവ്രവാദം മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. സായുധമായ അക്രമങ്ങൾ നമ്മുടെ മതം അനുവദിക്കുന്നില്ല, രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകളോട്, അത്തരത്തിലുള്ള ആശയങ്ങളോട് ശക്തമായ വിയോജിപ്പ് പുലർത്തുക മാത്രമല്ല, അത് അപകടകരമായ ആത്മഹത്യാപരമായ ഒരു മാർഗമാണെന്ന് ഈ സമുദായത്തോട് പറയാനും ബോധ്യപ്പെടുത്താനുമാണ് എല്ലാ കാലത്തും കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നത്. ബാബരി മസ്ജിദ് തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഇവിടെ NDF രൂപീകരിച്ചു. NDF രൂപീകരിച്ചപ്പോ കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്ക് അവർ പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് മാറ്റി, പിന്നെ രാഷ്ട്രീയമായ മുഖമായി SDP രംഗത്ത് വന്നു. കുറെ പണ്ഡിത വേഷധാരികളൊക്കെ മുന്നിൽ നിർത്തിയിട്ട് പണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇമാംസ് കൗൺസിൽ രൂപീകരിച്ചു. അതേപോലെ ഒരുപാട് പേരുകളുടെ വ്യത്യസ്തമായ പോഷക ഘടകങ്ങളുണ്ട്. പേര് എന്നതിനേക്കാളപ്പുറം അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു സംഘടന എന്തമായി വിമർശിക്കുകയല്ല, ഒരു സംഘടന എന്തമായി അനുക്ഷേപിക്കുകയല്ല, ഗൗരവത്തോട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംഘപരിവാർ നമുക്കൊരു ഭീഷണിയാണ്. കാരണം ഈ സമുദായത്തെ ഉൾപ്പെടെ ഇവിടുന്ന് പാർശ്വവൽക്കരിക്കാനും നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും നമ്മളെ അരികവൽക്കരിക്കാനും നമ്മളെങ്ങനെയെല്ലാം ഇവിടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന വിഭാഗമാക്കി മാറ്റാൻ സാധിക്കുമോ, അതിനുള്ള സർവ പദ്ധതികളും അജണ്ടകളുമായിട്ടാണ് ഇവിടെ RSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരം ആളുകൾക്ക് വേണ്ടത്ര സ്വീകാര്യം നേടാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഹൈന്ദവ സഹോദരന്മാരില്ലാത്തതുകൊണ്ടാണോ? കേരളത്തിൽ ധാരാളം ഹൈന്ദവ സഹോദരന്മാരുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സഹോദരന്മാരാണ്. കേരളത്തിലെ RSS പ്രവർത്തനം പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ BJP പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളം അവരെ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളം അവരെ സ്വീകരിക്കുന്നില്ല? മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ടാണോ? ക്രിസ്ത്യാനികളെ വിമർശനം ഉണ്ടായതുകൊണ്ടാണോ? ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ അവർക്കെതിരായതുകൊണ്ടാണോ? അല്ല,
കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ബിജെപിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നില്ല. ഇന്നലെ പുറത്തു വന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, അവരെ മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്ന ഒരു മണ്ഡലം, അതും ഒരു ഉപതെരഞ്ഞെടുപ്പ്. അവിടെ സംസ്ഥാന തലത്തിലുള്ള ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച മണ്ഡലം. എന്താ റിസൾട്ട് വന്നപ്പോ കണ്ടത്? ബിജെപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? കേരളത്തിൽ ഇപ്പോഴും ഈ വർഗീയ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ സന്നദ്ധരല്ല. ഇവിടുത്തെ മറ്റു സഹോദര സമുദായങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ സന്നദ്ധമല്ല. അത്രമാത്രം ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ വർഗീയ രാഷ്ട്രീയത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തുന്ന ഒരു മഹിതമായ സംസ്കാരം, ഒരു കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാനത്ത് ഈ നിമിഷവും നിലനിൽക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ RSSന്റെ ആശയങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും അങ്ങോട്ട് നീക്കി മാറ്റുന്ന, അവരിലേക്ക് ചേർത്ത് വെക്കുന്ന വൈകാരികമായ ഇടപെടലുകൾ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല, മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രശ്നങ്ങളെ വൈകാരികമായി ഊതി വീർപ്പിച്ചുകൊണ്ട് വർഗീയമായ ധ്രുവീകരണത്തിലേക്ക്, മതപരമായ ധ്രുവീകരണത്തിലേക്ക് എത്തുന്ന അപകടകരമായ, ആത്മഹത്യാപരമായ രാഷ്ട്രീയ സംസ്കാരം ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് കാണുന്നത് പോലെയുള്ള മതപരമായ ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക. ഒരു ജനാധിപത്യ രാജ്യത്ത് മതപരമായ ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ ഫലം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ആ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ, എത്തിക്കാതിരിക്കണമെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, രാജ്യത്തിന് പൊതുവായിട്ട് ഉയർന്നു വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ അതിലൊരിക്കലും വൈകാരികമായ മുതലെടുപ്പോടുകൂടിയല്ല സമീപിക്കേണ്ടത്, വൈകാരികമായിട്ടല്ല എതിർക്കേണ്ടത്. ഇത്തരം വൈകാരികമായ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെ വൈകാരികമായ മുതലെടുപ്പ് നടത്താൻ പാടില്ല. ഒരാളെ കൊന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് 24 മണിക്കൂറിനകം ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും വിഭാഗത്തിന്റെ ശക്തി പ്രകടിപ്പിക്കലല്ല. അത് ക്വട്ടേഷൻ ടീമിൽ ഏൽപ്പിച്ചാൽ ആർക്കും നടത്താവുന്ന കാര്യമുള്ളൂ, അത് സംഘടനയുടെ ഒരു ആവശ്യമില്ല. അപ്പൊ 24 മണിക്കൂർ കൊണ്ട് പകരം വീട്ടുന്നു, വെട്ടിയവരെ തിരിച്ചു വെട്ടുന്നു, കൊന്നവരെ തിരിച്ചു കൊന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് എത്തിക്കുക? ഏത് കാലത്താണ് പിന്നെ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവുക? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത്തരത്തിലുള്ള വർഗീയമായ, വിഭാഗീയമായ ചേരുതിരിവുകളും വിദ്വേഷ രാഷ്ട്രീയവുമായി രംഗത്ത് വരുന്ന ആളുകൾ, ഈ രാഷ്ട്രീയവുമായി രംഗത്ത് വരുന്ന ആളുകൾക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന പണിയല്ല ചെയ്യേണ്ടത്, അവർക്ക് അവസരം നിഷേധിക്കുന്ന പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. BJP ആഗ്രഹിക്കുന്ന അജണ്ടകൾ നമ്മൾ നടപ്പാക്കി കൊടുക്കുകയല്ലോ വേണ്ടത്. BJPയുടെ അജണ്ട ഇവിടെ വിലപ്പോകില്ല എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. BJP ആഗ്രഹിക്കുന്ന എന്താണ്? ഇവിടെ മതപരമായ ധ്രുവീകരണം ഉണ്ടാകണം. അതിന് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ എതിർക്കണം, ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എതിർക്കണം, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ എതിർക്കണം, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ എതിർക്കണം. അങ്ങനെ ഓരോ മതവിഭാഗങ്ങളും പരസ്പരം ചേർതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ മതപരമായ ധ്രുവീകരണം സാധ്യമാകും. സ്വാഭാവികമായും ഭൂരിപക്ഷപ്പെട്ട പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം ഒരേ വോട്ട് ബാങ്കിലേക്ക് ക്രമീകരിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടും, അന്യാധീനപ്പെടും, ജനാധിപത്യത്തിൽ ഒരു റോളുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അല്ലെങ്കിലേ മുസ്ലിം സമുദായം ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ അവിടെ ഭിന്നിച്ചു കഴിയാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജനസംഖ്യാപരമായിട്ട് പിന്നെ പിറകിൽ നിൽക്കുന്ന വിഭാഗമായിട്ടല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമാണ്, ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമാണ്. ഇന്ത്യയിലെ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 85 പാർലമെന്റ് മണ്ഡലത്തിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ മാത്രമുള്ള വോട്ട് ബാങ്കുള്ള സമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അപ്പൊ നമ്മൾ ചില്ലറക്കാരല്ല. ഇന്ത്യയിൽ ആകെ 543 പാർലമെന്റ് മണ്ഡലമാണ് ഉള്ളതെങ്കിൽ ആ 543
പാർലമെന്റ് മണ്ഡലത്തിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ മാത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 85 മണ്ഡലങ്ങളിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ആ 85 പാർലമെന്റ് മണ്ഡലങ്ങളിൽ അവിടുത്തെ മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന അവർ പിന്തുണക്കുന്ന 85 എംപിമാരെ തെരഞ്ഞെടുത്തേക്കാൻ സാധിക്കും. പക്ഷെ 947 2022 ഇടയിൽ അങ്ങനത്തെ ഒരു അത്ഭുതം ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. എന്താ കാരണം? അത്രമേൽ രാഷ്ട്രീയമായും മറ്റും അസംഘടിതരാണ് ഈ സമുദായം. എല്ലാ സംഘടനകളും കൂടിയിട്ട് നമ്മൾ ഒരുമിക്കുക എന്ന് പറഞ്ഞ് ആഹ്വാനം നടത്തിയാൽ ഒരുമിക്കാൻ പോകുന്ന സാഹചര്യമല്ല രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം ഒന്നുകിൽ ഫാഷിസ്റ്റ് അല്ലെങ്കിൽ ആന്റി ഫാഷിസ്റ്റ്. ഈ ചിത്രമാണ് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഫാഷിസ്റ്റ് വിരുദ്ധരാണെങ്കിൽ ഫാഷിസ്റ്റ് ചേരിയിലേക്ക് ആളക്കൂട്ടിക്കൊടുക്കുന്ന വൈകാരികമായ വൃത്തികെട്ട നടപടികളിലേക്ക് മുസ്ലിം സമുദായമോ ക്രൈസ്തവ സമുദായമോ ന്യൂനപക്ഷ വിഭാഗമോ പോകാൻ പാടില്ല. ഇവിടെ പലപ്പോഴും അത്തരത്തിലുള്ള ചില ചേരിതിരിഞ്ഞ വർഗീയ വിദ്വേഷ പ്രചാരണത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് പറയും ഞങ്ങൾ സംഘപരിവാറിനെതിരെ, ഞങ്ങൾ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ അവകാശപ്പെടാം. പക്ഷേ ആത്യന്തികമായി അത് സംഘപരിവാറിന് പ്രതിരോധമല്ല നിൽക്കുന്നത്, അവസരം സൃഷ്ടിച്ചു കൊടുക്കുക. രണ്ടു മൂന്നാഴ്ച മുമ്പാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് പേരാമ്പ്രയിൽ അവിടെ സംഘപരിവാർ സംഘടനകൾ അവിടെ പേരാമ്പ്ര ടൗണിൽ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ടൗണിൽ പരസ്യമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷം പ്രചരിപ്പിച്ചു. തെറിപ്രയോഗങ്ങളുമായിട്ട് കൊലവിളി നടത്തിയിട്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ അവിടുത്തെ സംഘപരിവാർ പേരാമ്പ്രയിൽ പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയതിന് ശേഷം അവിടെ സംഭവിച്ചത് എന്താണ് നമ്മൾ പരിശോധിക്കണം. പേരാമ്പ്രയിലെ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി സംഘപരിവാർ ഒഴികെയുള്ള ആ നാട്ടിലെ സർവ്വജനങ്ങളും പറഞ്ഞു ഇത്തരത്തിലൊരു പ്രകടനം ഇനി മേലിൽ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന, പരമത നിന്ന് പ്രചരിപ്പിക്കുന്ന, നമുക്കിടയിൽ പരസ്പരം ഇങ്ങനെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഇത്തരം ഒരു പ്രകടനം ഇനി നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ആ നാട്ടുകാർ ഒന്നിച്ചു, ആ നാട്ടുകാർ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ആ കൊലവിളി പ്രയോഗം നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആ നാട്ടിൽ ഇനിമേലിൽ ഇത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്ന വർഗീയമായ പ്രചാരണം നടത്തുന്ന പ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നാട്ടുകാർ ഒരുമിച്ച് നിന്നു. അത് വലിയ സന്ദേശമായി, അത് വലിയ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്. ഏതെങ്കിലും ഒരാൾ രണ്ട് മതസമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു 10-20 ആളുകൾ തെരുവിലിറങ്ങിയിട്ട് റോഡിലിറങ്ങിയിട്ട് അങ്ങനെ കൊലവിളി നടത്താനും വർഗീയമായ മുദ്രാവാക്യം നടത്താനും രംഗത്ത് വന്നാലും ഈ നാട് ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുമെന്ന് ഒരു നാടിന്റെ പൊതുവായ സന്ദേശം വന്നാൽ അത് രാജ്യത്തിന് മാതൃകാപരമായ സന്ദേശമാണ്. പക്ഷേ ആ മാതൃകാപരമായ സന്ദേശം ഉൾക്കൊണ്ടതിന് പകരം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട്കാരന്റെ റാലിയിൽ ഒരു 10 വയസ്സായ കുട്ടിയെ തോളിലിരുത്തിയിട്ട് ഒരു മുദ്രാവാക്യം വിളി നമ്മൾ കേട്ടത്. ഒരു സംഘടന ആക്ഷേപിക്കാനല്ല ഞാനിത് പറയുന്നത്, അത് ഈ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഇപ്പൊ അതിന് ന്യായീകരണം പറയുന്ന എന്താണ്? ഞങ്ങൾ മൊത്തം ഹിന്ദുക്കൾക്കെതിരെ അല്ല കൊലവിളി നടത്തിയത്, ഞങ്ങൾ RSSനെതിരെയാണ്. RSSനെതിരെ കൊലവിളി നടത്താമോ? അങ്ങനെ നിയമം കയ്യിലെടുക്കാം എന്നാണോ വാദം? ആർക്കെതിരെയും കൊലവിളി നടത്താൻ പാടില്ലല്ലോ, ആർക്കെതിരെയും കൊലപാതകം നടത്താൻ പാടില്ലല്ലോ. ഈ രാജ്യത്ത് നമുക്ക് യോജിക്കാത്ത നടപടിക്രമങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇവിടെ നിയമവിധേയമായ മാർഗങ്ങളുണ്ട്, നിയമവിധേയമായ മാർഗങ്ങളുണ്ട്. ആ നിയമപരമായ മാർഗത്തിലൂടെ അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള വഴി സ്വീകരിക്കുക എന്നല്ലാതെ പരസ്യമായി കൊലവിളി പ്രയോഗം നടത്തുന്ന ഒരു വിഭാഗം പിറ്റേ ദിവസം അവർക്കെതിരെ തിരിച്ചു വേറെ കൊലവിളി പ്രയോഗം, അതിന്റെ അടുത്ത ദിവസം വീണ്ടും കൊലവിളി പ്രയോഗം, പിന്നെ സംഘർഷമാകുന്നു, വർഗീയ കലാപമാകുന്നു, രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആർക്കാണ് ഇതിന്റെ ലാഭം? ആർക്കാണ് ഇതിന്റെ ലാഭം? ഉത്തരേന്ത്യയിൽ ഇതേപോലെയുള്ള ഒരുപാട് വർഗീയ കലാപങ്ങൾ നടത്തിയതിന്റെ രാഷ്ട്രീയ നേട്ടം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആ കലാപത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗം ആരാണ്? ഇത് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതുപോലെയുള്ള വർഗീയമായ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് RSS അന്നിങ്ങനെ പറഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ ഇങ്ങനെയും പറയുമെന്ന വാദം
അതൊരു നല്ല വാദമല്ല. അത് ആർ എസ് എസ് ആഗ്രഹിക്കുന്ന വാദമാണ്. ആർ എസ് എസിന്റെ ആവശ്യം അതാണ്. ആർ എസ് എസിനെ പോലെ പ്രയോഗിക്കുന്ന, ആർ എസ് എസിനെ പോലെ സംസാരിക്കുന്ന, ആർ എസ് എസിനെ പോലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, ആർ എസ് എസ് അവിടെ ഒരു കാര്യം പറയുമ്പോ ഇവിടെ തിരിച്ചു പത്ത് പറയുന്ന അത്തരം ഒരു ശത്രുവിനെയാണ് ആർ എസ് എസിന് ആവശ്യം. ഇവ രണ്ടു കൂട്ടരും പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ്. കാരണം ആർ എസ് എസ് ശക്തി പകരപ്പെടണമെങ്കിൽ, ആർ എസ് എസിന് ശക്തി വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മറുഭാഗത്ത് വേണം. ഇത്തരം ആളുകൾക്ക് ശക്തിപ്പെടണമെങ്കിൽ ഇതാ ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഇപ്പുറത്തും ചൂണ്ടിക്കാണിക്കാൻ പാടും. രണ്ടു കൂട്ടരും പരസ്പരം അങ്ങനെ ശക്തിപ്പെടാൻ വേണ്ടി പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ്. ഒരിക്കലും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രണ്ട് ചേരിയിൽ ചേരി തിരിഞ്ഞ് പ്രതിരോധം തീർക്കുന്ന വിഭാഗമല്ല എന്ന് ഇവർ ഈ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആർ എസ് എസ് ഒരു രാജ്യത്തിന് ഭീഷണിയാണ്. ആർ എസ് എസിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെ മറികടക്കേണ്ടതുണ്ട്. അതിനെ മറികടക്കേണ്ടത് നിയമവിധേയമായ മാർഗത്തിലൂടെയാവണം. അതിനെ മറികടക്കാൻ ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ ശത്രുവാണെന്ന് വിശ്വസിക്കുന്ന സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരെ കൂടി കൂട്ടി പിടിച്ചുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും ആയിരിക്കണം. അവരെല്ലാം അകറ്റി നിർത്തി, അവരെല്ലാം ഭിന്നിപ്പിച്ച്, ഇന്നല്ലെങ്കിൽ നാളെ അവരെ കൂടി ആർ എസ് എസിന്റെ ചേരിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിദ്വേഷ പ്രചരകമായ മുദ്രാവാക്യം വിളിക്കുന്ന ശൈലി കൊണ്ടുവന്നാൽ അത് ഈ സമൂഹത്തിന് വലിയ അപകടമാണ് സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് സമാധാനം ധരിച്ച് നിലനിൽക്കുന്ന, പരസ്പര സൗഹൃദം നിലനിർത്തുന്ന സമസ്ത കേര ജമീയത്തിനുമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമുണ്ട്. സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട്, സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിയമവിധേയമായ മാർഗത്തിലൂടെ നമ്മുടെ അവകാശ സംരക്ഷണത്തിന്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ അങ്ങനെ ഒരു അവകാശ സംരക്ഷണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ശത്രുവിന് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ആ അപകടകരമായ വഴി സ്വീകരിച്ചാൽ കൂടുതൽ സങ്കീർണതകളിലേക്കാണ് ഈ സമൂഹം എത്തിപ്പെടുക. നിങ്ങൾ ആലോചിച്ചു, വളാഞ്ചേരി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ്, നമ്മുടെ കോവിഡ് ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ്, നിങ്ങളൊക്കെ അറിയുന്നു. അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ പ്രതീക്ഷയിൽ ഒരു മനുഷ്യന്റെ മലം കണ്ടു. ഒരു ദിവസം രാവിലെ മനുഷ്യന്റെ വിസർജ്യം കണ്ടു ക്ഷേത്രത്തിന്റെ പ്രതീക്ഷയിൽ. ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ മനുഷ്യന്റെ വിസർജ്യം കണ്ടു എന്ന വാർത്ത പറഞ്ഞപ്പോഴേക്ക് ബി ജെ പിയുടെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത്തരം ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കാരണം ഉത്തരേന്ത്യയിലൊക്കെയാണ് നടക്കാറുള്ളത്. ഉത്തരേന്ത്യയിൽ നടക്കാറുള്ള വർഗീയ സംഘർഷത്തിന് കോപ്പ് കൂട്ടുന്ന രീതിയിലാണ്. ക്ഷേത്രത്തിന്റെ മുമ്പിൽ പശുവിന്റെ മാംസം കൊണ്ടുപോകും. ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പശുവിന്റെ മാംസം വിതറിയിടും. അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ സ്വാഭാവികമായും വല്ലാത്ത പ്രതിഷേധം ഉയർത്തിപ്പിടിക്കും. അതേ ദിവസം തന്നെ പള്ളിയുടെ മുമ്പിൽ പട്ടിയുടെ മാംസം കൊണ്ടുപോയിടും. പട്ടിയുടെയും പന്നിയുടെയും മാംസം പള്ളിയുടെ മുമ്പ് കൊണ്ടുപോയിടുക, പശുവിന്റെ മാംസം ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാൽ ഇതൊരാൾക്ക് ഒരു പക്ഷേ ഒരു ബൈക്കിൽ യാത്ര ചെയ്താൽ 5-10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു ഓപ്പറേഷനും ബാക്കി വലിയ രണ്ട് സമുദായങ്ങളും തമ്മിൽ അടിച്ചു പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും രണ്ട് സമുദായങ്ങൾ അവരെ പോലും അറിയാത്ത കാരണങ്ങളുടെ പേരിൽ വർഗീയ കലാപങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതായിരുന്നു. ഇതിന് സമാനമായ ഒരു പരീക്ഷണം 2 വർഷം മുമ്പ് വളാഞ്ചേരി നടന്നു. മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ കടക്കുമ്പോ സ്വാഭാവികമായും ഏതൊരു ഹൈന്ദവ സഹോദരന് മാത്രമല്ല ഒരു ഭയഭക്തിയുള്ള സാധാരണ ഏത് മനുഷ്യനും വല്ലാത്ത പ്രതിഷേധവും വല്ലാത്ത നിരീക്ഷിതയും വരും. ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തിയത് ഒരു സമുദായത്തിന്റെ മെച്ചമുണ്ടായിരുന്നു. കാരണം ആ സമുദായമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിഷേധ പ്രകടനം. പക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ചു. ഇതിനെ കുറിച്ച് വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തി. മണിക്കൂറുകൾ കൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടുത്തെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ്. നിങ്ങൾ ആലോചിക്കണം, എന്തായിരുന്നു ലക്ഷ്യം? ക്ഷേത്രത്തിൽ മനുഷ്യന്റെ വിസർജ്യം ബി ജെ പിക്കാരൻ തന്നെ കൊണ്ടുവന്നിടുന്നു. മണിക്കൂറുകൾക്കകം ബി ജെ പി തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു സമുദായത്തിനെതിരെ സ്വാഭാവികമായിട്ടും സമുദായം തിരിച്ചും പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും?
ഈ സമാധാന അന്തരീക്ഷം തകർക്കാൻ കച്ചവെട്ടി ഇറങ്ങുന്ന ധാരാളം ആളുകൾ എങ്ങനെയുണ്ട്? താനൂരിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര നടക്കുന്ന സമയത്ത്, ആ ഘോഷയാത്ര നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ മരണപ്പെട്ടു. പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അന്ന് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നായിരുന്നു. എന്താ കാരണം? ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര നടക്കുമ്പോ, വർണ്ണശഫളമായ ഘോഷയാത്ര നടക്കുമ്പോ, നമ്മുടെ നാട്ടിലൂടെ ഘോഷയാത്ര നടക്കുമ്പോ ഇരുഭാഗത്തും നാട്ടുകാരെല്ലാവരും ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ വർണ്ണശഫളമായ ഘോഷയാത്ര കാണാൻ നിൽക്കും, അവരെ സ്വീകരിക്കാൻ നിൽക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും, അതിൽ ആസ്വാദനം കണ്ടെത്തും. അത്തരമൊരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നബിദിന ഘോഷയാത്ര നടക്കുമ്പോ ഹൈന്ദവ സഹോദരന്മാർ ആ നബിദിന ഘോഷയാത്ര നടത്തുന്ന കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം ചെയ്യും, മിഠായി കൊടുക്കും, പായസം കൊടുക്കും. ഇങ്ങനെ സംസ്കാരം നിലകൊള്ളി നിൽക്കുന്ന നാട്ടിൽ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മനുഷ്യ വിസർജ്യം അടിച്ചു വിട്ടുകൊണ്ട് സമുദായത്തിനെതിരെ ഈ വർഗീയത വർഗീയ കലാപം ഉയർത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശോഭയാത്ര നടക്കുന്നതിന്റെ തലേ ദിവസം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആ ബോംബ് പൊട്ടിയില്ലായിരുന്നു. ആ ബോംബ് നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കി ആ ബോംബ് സ്ഫോടനത്തിനു വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയ ശ്രീകാന്ത് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകൻ ആ ശോഭയാത്രക്ക് നേരെ അന്ന് ബോംബെറിഞ്ഞ് രണ്ടോ മൂന്നോ ആ ശോഭയാത്രയിലെ കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യവും അക്രമവും അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ താനൂരിന്റെ ചിത്രം എന്താകുമായിരുന്നു? അതാണ് പോലീസ് സൂപ്രണ്ട് പറഞ്ഞത് ഈ നാടിനെ മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്ന്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളറിയാതെ ഈ സമാധാനപരമായി ജീവിക്കുന്ന ഈ നാട്ടിൽ ഇന്നും ഇന്നും ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. അവൾ വളരെ ന്യൂനപക്ഷമാണ്, വളരെ ന്യൂനപക്ഷമാണ്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവർ അംഗീകരിക്കുന്നില്ല, മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിൽ മുസ്ലിം സമുദായം അവർ അംഗീകരിക്കുന്നില്ല, ക്രൈസ്തവ സമുദായം അംഗീകരിക്കുന്നില്ല, ഈ നാട് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടകരമായ ചില അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് തൊടുത്തുവിടാൻ ഏതാനും വിരലെണ്ണാവുന്ന അക്രമസംഘം മാത്രം മതി. ഈ അക്രമസംഘങ്ങളെ തിരിച്ചറിയാൻ വിദ്വേഷ പ്രചാരണത്തിലൂടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ യഥാസമയം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും നാടിന്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായ ബോധവൽക്കരണങ്ങൾ നടത്തുകയും അത്തരം തെറ്റിദ്ധാരണകൾ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആവേശം കൂടിയിട്ട് വൈകാരികമായ ആവേശത്തിന്റെ പുറത്ത് ഇതൊക്കെയാണ് ഈ വിമോചനത്തിന്റെ മാർഗമെന്ന് പറഞ്ഞ് സായുധമായ അക്രമമല്ലാതെ ഇനി നമ്മുടെ മുമ്പിൽ മറ്റു വഴിയില്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുണ്ടെങ്കിൽ അത് മതവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഈ നാടിന്റെ സമാധാനം കെടുത്തും ഈ സമുദായത്തിന്റെ ഭാവി ഭദ്രമാകാനല്ല കൂടുതൽ അരക്ഷിതമാകാനാണ് കാരണമാവുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല സമാധാനത്തിന്റെ മാർഗത്തിലേക്ക്, വിശ്വാസി സമൂഹത്തിന്റെ മാർഗത്തിലേക്ക് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സമുദായവും സമുദായ നേതൃത്വവും സമുദായത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിതന്മാരെല്ലാം അവരൊന്നും കാണാത്തൊരു ജിഹാദ് ഇവിടുത്തെ ഏതെങ്കിലും വൈകാരികത ഊതിവെപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രം ലഭ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു തിരിച്ചറിവുണ്ടായി നാടിന്റെയും സമുദായത്തിന്റെയും നന്മക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാകണം. യഥാർത്ഥ ആത്മീയമായ ചിന്തയും യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിയമവിധേയമായ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ ആഹ്വാനമാണ് ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ നൽകുന്നത്. ഈ ക്യാമ്പയിന്റെ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.